ഒരു ഗ്രാമത്തിലൊരു പ്രേതവും മന്ത്രവാദിയും ഉണ്ടായിരുന്നു. മന്ത്രവാദി ആ പ്രേതത്തെ വശീകരിച്ച് അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരുന്നു. ആരുടെയെങ്കിലും വീട്ടിൽ സ്വർണം മോഷ്ടിക്കുന്നത്, ആ വീട്ടിലെ സ്ത്രീകളെ തുരത്തിവിടുന്നത്, ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അയാൾ ചെയ്തുകൊണ്ടിരുന്നു. മന്ത്രവാദി ചെയ്യുന്നതൊന്നും പ്രേതത്തിന് ഇഷ്ടമായിരുന്നില്ല. ഇപ്പോൾ ആ മന്ത്രവാദിയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രേതം എന്തൊക്കെയോ ചെയ്തിരുന്നു. ആ ഗ്രാമ അതിർത്തിയിലാണ് മന്ത്രവാദിയുടെ കുടിൽ. അയാളെ കാണാനും ഭയാനകമായിരുന്നു. അയാളുടെ കയ്യിൽ തലയോട്ടി പോലുള്ള വ്യത്യസ്തമായ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ആ മന്ത്രവാദി കണ്ണുകൾ അടിച്ച് ആ പ്രേതത്തെ വിളിച്ചു. ഇരുട്ടിന്റെ രക്ഷകനെ, നല്ല ശക്തിയുടെ പക്ഷകനെ, പ്രേതത്തിന്റെ അധിപതിയെ, വാ. പറയൂ ഗുരുവേ. ഭാനുമതി, നമുക്കിനി ഒരു ദിവസം ഈ ലോകം തന്നെ ഭരിക്കണം. അതിന്റെ ആരംഭം ഇപ്പോൾ തന്നെയാകട്ടെ. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് മാത്രം പറ. എല്ലാ ജോലിക്കും ഇരുട്ട് അത്യാവശ്യമാണ്. ആ സൂര്യൻ ഉദിക്കുന്നില്ലേ, അവന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. താങ്കൾക്കിപ്പോൾ ഒരുപാട് വയസ്സായി, താങ്കളുടെ ബുദ്ധിക്കും വയസ്സായിട്ടുണ്ട്. മന്ത്രവാദിക്ക് ഒരുപാട് ദേഷ്യം വന്നു. അയാൾ ഭാനുമതിയെ നോക്കി ഉച്ചത്തിൽ അലച്ചു. നീ എന്താണ് പറയുന്നത് ഭാനുമതി? എന്റെ പ്രിയപ്പെട്ട ഗുരുവേ, നിങ്ങൾ സൂര്യനെ ഈ പ്രപഞ്ചത്തിൽ നിന്നും മായ്ച്ചാൽ നമ്മൾ എല്ലാവരും ഈ ലോകത്ത് നിന്ന് മാഞ്ഞു പോവും. അപ്പോൾ ഈ ലോകം തന്നെ കാണില്ല. ഇല്ലാത്ത ലോകത്തിൽ താങ്കൾ എന്ത് ചെയ്യാനാ? അങ്ങനെയെങ്കിൽ സൂര്യനും കാണണം, ഈ രാത്രിയും ഉണ്ടാകണം. അതിന് എന്തെങ്കിലും ചെയ്യേ. നമ്മൾ എന്ത് ചെയ്താലും അത് രാത്രിയിൽ തന്നെ ചെയ്യണം. അതല്ലാതെ ഇതിന് മറ്റൊരു മാർഗവുമില്ല. അത് എനിക്കുമറിയാം, എന്നാൽ അതിന് നമുക്ക് സമയമില്ല. രാപകൽ നമ്മൾ ജോലി ചെയ്യണം. നിനക്കിപ്പോൾ വയസ്സുമായി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ സൂര്യനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിൽ നിന്നും വരുന്ന വെളിച്ചത്തെ നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ. കുഴപ്പമില്ലല്ലോ, ഇപ്പോൾ നല്ല ഐഡിയ കിട്ടിയല്ലോ. എന്റെ മുടി മുഴുവനായും നരച്ചിട്ടില്ല. ശരി, സംസാരം നിർത്താം. ഇരവിന്റെ രക്ഷത, നല്ലതിന്റെ പക്ഷതയാണ് നീ. ജോലി തുടങ്ങ്. താങ്കൾ ആജ്ഞാപിച്ചാലും ഗുരുവേ, ഞാനിപ്പോൾ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ഈ നഗരത്തിനെ തന്നെ ഇരുട്ടാക്കി മാറ്റൂ. ഇത് കഴിയുമ്പോൾ നിനക്ക് അടുത്ത ജോലി തരാം. ഉത്തരവ് ഗുരുവേ. ആബ്രാ കാ ഡാബ്രാ, എല്ലാവരെയും കണ്ണുപൊട്ടരാക്കി മാറ്റ്. ഭാനുമതി ആകാശത്ത് നോക്കി ഈ മന്ത്രം ചൊല്ലാൻ തുടങ്ങി. അവൾ പറഞ്ഞതും അവളൊഴികെ ബാക്കി എല്ലാവരും കണ്ണുപൊട്ടരായി. അപ്പോൾ ആ മന്ത്രവാദിയും കണ്ണുപൊട്ടനായി മാറി. തീർന്നു, ഈ നഗരം മുഴുവനും കണ്ണുപൊട്ടന്മാരാ. അയ്യോ, എന്താ ഇത്? പെട്ടെന്ന് എങ്ങനെയാണ് ലൈറ്റ് പോയത്? താങ്കളുടെ കാഴ്ചയുടെ ലൈറ്റ് പോയി. മന്ത്രവാദി കൈ മുൻപിലോട്ട് നീക്കി ഭാനുമതിയെ തേടിക്കൊണ്ടിരുന്നു. ദ്രോഹി, എന്നെ തന്നെ കണ്ണുപൊട്ടനാക്കിയോ? ഞാൻ നഗരമാണ് ഇരുട്ടാക്കാൻ പറഞ്ഞത്. നീ എന്നെ കണ്ണുപൊട്ടനാക്കിയാൽ ഞാനിനി എന്തു ചെയ്യും? ഗുരുവേ, എന്നോട് ക്ഷമിക്കൂ. താങ്കളല്ലേ എല്ലാവരെയും കണ്ണുപൊട്ടനാക്കാൻ പറഞ്ഞത്? ആ എല്ലാവരിലും താങ്കളും ഇല്ലേ? എന്നെ നേരെയാക്കു, നേരെയാക്കു. അത് പാടാണ്. ഞാൻ ഏത് മന്ത്രം പറഞ്ഞാലും അത് 4 മണിക്കൂർ നിലവിൽ കാണും. അടുത്ത 4 മണിക്കൂറിനുള്ളിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. താങ്കൾ വിശ്രമിക്കൂ, ഞാൻ വെളിയിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഇങ്ങനെ തൻ്റെ ഗുരുവായ മന്ത്രവാദിയെ കണ്ണുപൊട്ടനാക്കി മാറ്റി ഭാനുമതി അവിടെ നിന്നും എസ്കേപ്പായി. പിന്നെ മന്ത്രവാദി ആ ഇരുട്ട് മുറിയിൽ ദേഷ്യത്തിൽ അവിടെയും ഇവിടെയും നടന്നു. പോകുന്ന വഴിയിലുള്ള ഭിത്തിയിലിടിച്ച് അയാൾ താഴേക്കും വീണു. ഈ ഭാനുമതി എന്നെ കണ്ണുപൊട്ടനാക്കി. വരട്ടെ, ഇന്ന് ഞാൻ അവളെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്ത ദിവസം മന്ത്രവാദി ആവശ്യമുള്ള സാധനങ്ങളുമായി ഇരുന്നു. എന്നിട്ട് ഭാനുമതിയെയും വിളിക്കാൻ തുടങ്ങി. ഇരുട്ടിന്റെ രക്ഷകനെ, നല്ലതിന്റെ പക്ഷകനെ, പ്രേതം ഭാനുമതിയെ, മുൻപിൽ വാ. അപ്പോൾ ഭാനുമതി പ്രേതം അവിടേക്ക് വന്നു. വന്ന് ശബ്ദത്തിൽ ചിരിക്കാൻ തുടങ്ങി. പറയൂ ഗുരുവേ. ഭാനുമതി, നമുക്ക് ഈ ലോകം തന്നെ ഭരിക്കണം. അതിന് നമ്മൾ ഇന്ന് തന്നെ തുടക്കമിടണം. താങ്കൾ ആജ്ഞാപിച്ചാലും ഗുരുവേ. നമ്മൾ എന്തു ചെയ്യാൻ ശ്രമിച്ചാലും ഈ ദുഷ്ടരായ ജനങ്ങൾ അത് തടയുന്നു. ഒരുപക്ഷെ ഇവിടെ ജനങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നതെല്ലാം സാധിക്കും. ഈ നഗരം തന്നെ ശ്മശാനമാകണം. ഒരാൾ പോലും ഈ നഗരത്തിൽ കാണാൻ പാടില്ല. ആജ്ഞ പോലെ ഗുരുവേ. പ്രേതം അതിൻ്റെ കൈകൾ പൊക്കി ഒരു മന്ത്രം ചൊല്ലാനായി തുടങ്ങി. ആബ്രാ കഡാബ്രാ, ഇവിടെ ഉള്ളവരെല്ലാം മറഞ്ഞു പോകട്ടെ.
തീർന്നു ഗുരുവേ, ഇപ്പോൾ ഈ നഗരത്തിൽ ഒരാൾക്കാരുമില്ല. ഗുരുവേ, ഗുരുവേ, താങ്കൾ ഇവിടെ പോയി. അവിടെ ആ മന്ത്രവാദി മാഞ്ഞു പോയിരുന്നു. അയ്യോ ഗുരുവേ, കണ്ടോ, നിങ്ങളും ഇപ്പോൾ മാഞ്ഞുപോയി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആലോചിച്ച് പറയാൻ. അപ്പോൾ താങ്കൾ ചിന്തിക്കാൻ ഒന്നുമേ ഇല്ലെന്ന് പറഞ്ഞു, ഇപ്പോൾ മാഞ്ഞുപോയി. ഗുരുവേ, ഗുരുവേ, ശരി, ഞാൻ വെളിയിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. താങ്കൾ എവിടെയായിരുന്നാലും കുറച്ച് വിശ്രമിച്ചോളൂ. ഭാനുമതി പ്രേതം ആ നാട്ടിലെ വിജനമായ റോഡിലൂടെ നടക്കാൻ തുടങ്ങി. പിന്നെ അത് വീട്ടിലേക്കും പോയി. 4 മണിക്കൂറിന് ശേഷം വീണ്ടും അവൾക്ക് മന്ത്രവാദിയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഇരുട്ടിന്റെ രക്ഷകനെ, നന്മയുടെ പക്ഷകനെ, പ്രേത ഭാനുമതി മുൻപിൽ വാ. ഓ, ഈ കിളവൻ വലിയ ശല്യമായല്ലോ, ഭാനുമതി ചിന്തിച്ചു. അപ്പോൾ ആ മന്ത്രവാദി വീണ്ടും വിളിച്ചു. ഇരുട്ടിന്റെ രക്ഷകനെ, നന്മയുടെ പക്ഷകനെ, പ്രേത ഭാനുമതി മുൻപിൽ വാ. എന്നിട്ടും ആ പ്രേതം അവിടെ വന്നില്ല. മന്ത്രവാദിക്ക് ദേഷ്യവും വന്നു. അയാൾ ദേഷ്യത്തിൽ പറഞ്ഞു, ഇരുട്ടിന്റെ രക്ഷകനെ, നന്മയുടെ പക്ഷകനെ, പ്രേത ഭാനുമതി മുൻപിൽ വാ. അപ്പോൾ മാസ്കിട്ട് മറ്റൊരു പ്രേതം അവിടേക്ക് വന്നു. നീ ആരാണ്? ഞാൻ ഭാനുമതിയുടെ കൂട്ടുകാരി ഭീനുമതിയാ. അവൾക്കെന്ത് പറ്റി? ഗുരുവേ, ഭാനുമതിക്ക് കൊറോണ പിടിച്ചു. അവൾ ക്വാറന്റീനിലാണ്. അവൾക്ക് ശരിയാകുന്നതുവരെ ഞാൻ സേവ ചെയ്യാം. നോക്കു ഭീനുമതി, ഈ ലോകം തന്നെ നമുക്ക് ഈ ലോകം മുഴുവനും കീഴടക്കണ്ടേ? അതിനുള്ള ജോലി ഇപ്പോൾ തന്നെ തുടങ്ങാം. എനിക്കെല്ലാം അറിയാം. ജോലി എന്താണെന്ന് പറ ഗുരുവേ. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? ഭാനുമതി എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ അവൾ ഇതും പറയും, ഇടയ്ക്കിടെ ഒരു 4 മണിക്കൂർ അവൾ താങ്കളെ വിഡ്ഢിയാക്കി മാറ്റുമെന്ന്. അപ്പോൾ ഭാനുമതി ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ ചെയ്യുന്നത്? അതെ ഗുരു. ഞാൻ അവളെ വെറുതെ വിടില്ല. അവളോട് വരാൻ പറ. ഇന്ന് അവളുടെ മുടി ഞാൻ പിഴുതെറി. അത് മാത്രമല്ല ഗുരുവേ, താങ്കളോട് അവൾ ടൈം പാസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവളുടെ ഉദ്ദേശം മറ്റെന്തോ ആണ്. എന്താണ് അവളുടെ ഉദ്ദേശം? ഞാൻ എല്ലാം പറഞ്ഞു, എന്നാൽ എനിക്കും കുറച്ച് കാര്യം അറിയണം. ചോദിക്ക്, അറിയാവുന്നതെല്ലാം പറയാം. എന്നാൽ ഭാനുമതിയുടെ ഉദ്ദേശം എനിക്ക് അറിഞ്ഞേ തീരൂ. ഗുരുവേ, താങ്കൾ ആരെങ്കിലും വശപ്പെടുത്തണമെങ്കിൽ എങ്ങനെ ചെയ്യും? ഒരു പ്രേതത്തെ വശീകരിക്കാൻ ആ പ്രേതത്തിന്റെ മുഴുവൻ ചരിത്രവും നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയെങ്കിൽ ഭാനുമതിയുടെ ചരിത്രം എന്താ? ഭാനുമതി ഒരു കാർ ആക്സിഡന്റിലാണ് മരിച്ചത്. എന്നാൽ അവൾ മരിച്ചതല്ല, അവളുടെ വളത്തമ്മയുടെ മകൻ സ്വത്തിനു വേണ്ടി കൊന്നതാണ്. ഇങ്ങനെ മരിച്ചു പോകുന്ന എല്ലാവരും പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കും. പ്രേതമാകുന്നതിന് മുൻപ് അവർക്ക് സംഭവിച്ചതെല്ലാം ഓർമ്മയിൽ കാണും. എന്നാൽ ഞങ്ങളത് നശിപ്പിക്കും. അപ്പോൾ അവർക്ക് ഒന്നും ഓർമ്മയിൽ കാണില്ല. അങ്ങനെയുള്ളപ്പോൾ അവർ മുക്തിക്ക് വേണ്ടി അലയും. അവർക്ക് മുക്തി നൽകാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. അങ്ങനെയെങ്കിൽ ഭാനുമതിയെയും താങ്കൾ ഇങ്ങനെയാണ് വശീകരിച്ചതല്ലേ? അതെ, അവളിപ്പോൾ എനിക്ക് പാവയെ പോലെയാ. അവൾക്ക് അവളുടെ പഴയ കാര്യങ്ങൾ ഓർമ്മ വരാത്തതുവരെ ഞാൻ പറയുന്നതൊക്കെ അവൾ ചെയ്യും. അവൾക്ക് അത്രയും ശക്തിയില്ലേ? അവൾക്ക് അവളുടെ ഓർമ്മ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലേ? ആ ശക്തി ഞാൻ നൽകിയത് എന്റെ ജോലി ചെയ്യാൻ മാത്രമാണ്. എന്റെ ജോലിക്കല്ലാതെ മറ്റൊന്നിനും അത് പ്രയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ അവളുടെ ചരിത്രം അവൾക്ക് എങ്ങനെ ഓർമ്മ വരും? ഇല്ല, അത് മാത്രം ഞാൻ പറയില്ല. ശരി, അവളുടെ ഉദ്ദേശം പറ. എനിക്ക് അവളെ തീരെ ഇഷ്ടമേ അല്ല. നിങ്ങളല്ലേ പറഞ്ഞത് അവൾക്ക് ഇവിടെ അല്ലാതെ വേറൊരിടത്തും അവളുടെ ശക്തി കാണിക്കാൻ പറ്റില്ലെന്ന്. താങ്കൾ കൊടുത്ത ശക്തി കൊണ്ടാണ് അവൾ എന്നെയും വശീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, എന്നെ ജോലി ചെയ്യാൻ വേണ്ടി അയച്ചിരിക്കുന്നു. താങ്കൾ താങ്കളുടെ രഹസ്യം പറഞ്ഞെന്നെ സഹായിച്ചാൽ അവളിൽ നിന്ന് എനിക്ക് മോചനം കിട്ടും. അതിനുശേഷം അവളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കി ഞാൻ താങ്കളെ അതിൽ നിന്നും രക്ഷിക്കാം. എനിക്കറിയാം, അവൾക്ക് മുക്തി നൽകി നീയും മുക്തി നേടും. ഒരു പക്ഷേ അവൾക്ക് മുക്തി കിട്ടിയാൽ ഈ ലോകം ഭരിക്കാനുള്ള എന്റെ സ്വപ്നം പാഴായി പോകും. അങ്ങനെ സംഭവിക്കാൻ ഞാൻ വിടില്ല. ശരി, അവളുടെ കാര്യം വിട്ടേക്കൂ. പ്രേതങ്ങൾക്ക് വശീകരണത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? അവർക്ക് പഴയ കാര്യം ഓർമ്മ വരുന്നതല്ലാതെ? ആരാണ് അവളെ വശപ്പെടുത്തിയതോ ആ ആളെ തന്നെ അവർ വശപ്പെടുത്തിയേ പറ്റൂ. അതെങ്ങനെ? ആ പ്രേതത്തിൽ പ്രയോഗിച്ച മന്ത്രത്തെ 3 പ്രാവശ്യം തലതിരിച്ചു പറയണം. അപ്പോൾ അവരെ വശീകരിച്ചവർ അവരുടെ വശത്തിൽ ആയിത്തീരും. അങ്ങനെയാണോ? ഇപ്പോൾ പറ, ആ ഭാനുമതിയുടെ ഉദ്ദേശം എന്താണെന്ന്. താങ്കൾ ഇപ്പോൾ എന്നോട് എങ്ങനെ പറഞ്ഞോ അതുപോലെയാണ് അവൾ എന്നെ വശീകരിച്ചിരിക്കുന്നത്. ഇനി അവൾ അവളുടെ ജോലിയെല്ലാം താങ്കളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതിനുശേഷം ദിവസവും അവളെ വിളിക്കാൻ ഒരു മന്ത്രം ചൊല്ലില്ലേ? ആ മന്ത്രം ഇനി നിങ്ങളുടെ ജന്മത്തിനി പറയാൻ പറ്റുകയില്ല. അതിനുശേഷം അവളായിരിക്കും താങ്കളെ ഏതെങ്കിലും മന്ത്രം ചൊല്ലി വാ എന്ന് വിളിച്ചു വരുത്താൻ പോകുന്നത്.
എന്റെ പേര് ചോബിയാണെന്ന് അവൾക്ക് എങ്ങനെ അറിയാം? ഗുരുവേ, അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇന്ന് താങ്കൾ അവളെ കൊണ്ട് എന്ത് ജോലി ചെയ്യിപ്പിക്കുമെന്നറിയാം. താങ്കൾ എന്ത് കഴിച്ചെന്നറിയാം. എന്തിന്? താങ്കൾ ഇപ്പോൾ എന്താണ് അകത്തിട്ടിരിക്കുന്നതെന്ന് പോലും അവൾക്കറിയാം. ശരി, ഞാൻ എന്താണ് അകത്തിട്ടിരിക്കുന്നത്? താങ്കൾ ഇന്ന് അകത്ത് ഒന്നും ഇട്ടിട്ടില്ല. ബീനമതി ഇങ്ങനെ പറഞ്ഞപ്പോൾ മന്ത്രവാദിക്ക് എന്തോ ഓർമ്മ വന്നു. ആ, ഇതെല്ലാം അവൾക്ക് മാത്രമേ അറിയൂ, നിനക്ക് എങ്ങനെ അറിയാം? കാരണം ഞാൻ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ബീനാമതിയല്ല, താങ്കളുടെ ശിഷ്യ ഭാനുമതിയാണ് ഞാൻ. ഞാൻ താങ്കളെ എപ്പോഴത്തെയും പോലെ വിഡ്ഢിയാക്കി എന്റെ എല്ലാ സത്യവും രഹസ്യവും മനസ്സിലാക്കി. ഇതിനുശേഷം ഇന്നു മുതൽ ആരെന്ത് പറഞ്ഞാലും ഏത് മന്ത്രം ചൊല്ലിയാലും ഞാൻ അവരുടെ അടിമയായി മുൻപിൽ വന്ന് നിൽക്കില്ല. ഇന്നു മുതൽ എനിക്ക് മോചനം കിട്ടി. മന്ത്രവാദി പേടിച്ചുപോയി. ഭാനുമതി യഥാർത്ഥ രൂപത്തിലേക്ക് മാറി. ഇല്ല, ഇല്ല, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാനിത് ഉറപ്പായും ചെയ്യും. ഇപ്പോൾ ആ മന്ത്രം മാറ്റിപ്പറയണം, അത്രയല്ലേ ഉള്ളൂ. മൂന്ന് തവണ മന്ത്രം ചൊല്ലിയിട്ടും ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ മന്ത്രവാദി ശബ്ദത്തിൽ ചിരിക്കാൻ തുടങ്ങി. ഒരു പ്രേതം ഒരു മനുഷ്യനെ വശീകരിച്ചതായി നീ കേട്ടിട്ടുണ്ടോ? മനുഷ്യന് മാത്രമേ ആത്മാവിനെ വശീകരിക്കാൻ പറ്റൂ, പ്രേതത്തിന് മനുഷ്യനെ വശീകരിക്കാൻ പറ്റില്ല. നിന്റെ കഥ തീർന്നു. മന്ത്രവാദി മനസ്സിലെന്തോ മന്ത്രം ചൊല്ലാൻ തുടങ്ങി. അതുകൊണ്ട് ഭാനുമതി ദേഷ്യത്തോടെ തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് മന്ത്രവാദിയെ ആക്രമിച്ചു. നീ എന്നെ കുറിച്ച് എന്ത് കരുതി? നിന്നോട് പ്രതികാരം ചെയ്യാൻ പറ്റില്ലെന്നോ? നീയാണ് എന്റെ ജീവിതത്തിലെ ആദ്യ ശത്രു. നീയാണ് എന്റെ അനുജന് പൈസ കൊടുത്ത് എന്നെ കൊല്ലാൻ അവന് ഐഡിയയും കൊടുത്തത്, നിനക്ക് പണം സമ്പാദിക്കാൻ. ഇതെങ്ങനെ നിനക്കറിയാം? നീ അകത്തിട്ടിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് എങ്ങനെ അറിയാമോ? അതുപോലെയാണ് ഞാൻ ഇതും മനസ്സിലാക്കിയത്. ഭാനുമതി ആ മന്ത്രവാദിയെ കൊന്നു.